നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. ശാസ്ത്രത്തിൻ്റെ ഒരു മാറ്റം മാറിക്കൊണ്ടേയിരിക്കുകയാണ്, അത് ഏകദാനമല്ല എന്നുള്ള രീതിയിലാണ് സ്വാമിജി പറഞ്ഞത്. ഒപ്പം അതിനകത്തുള്ള ഒരുപാട് സങ്കീർണതകളും ഇനിയും കാര്യങ്ങൾ അറിയാനുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് പോകാം സ്വാമിജി. തീർച്ചയായും. അവിടെ നമ്മൾ പറഞ്ഞു വെച്ചത് ശാസ്ത്രത്തിൻ്റെ ഒരു തലമാണ്. അതെ. നമ്മൾ ജലത്തെപ്പറ്റി പറഞ്ഞപ്പോഴാണ് നമ്മളിങ്ങോട്ട് മാറ്റിയത്. ഇനി ഈ ജലം തന്നെ അതിൻ്റെ ശുദ്ധമായ അവസ്ഥയിലും ഹൈഡ്രജനും ഓക്സിജനും ആണ് എന്ന് നമ്മൾ എടുത്താൽ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ശുദ്ധജലത്തെ വിഘടിപ്പിച്ചിട്ടില്ല. ഹൈഡ്രജനെയും ഓക്സിജനെയും ചേർത്ത് ജലമുണ്ടാക്കാനുള്ള പരീക്ഷണങ്ങൾക്ക് ചിലവ് വളരെയേറും. ലോകത്തിന് ആവശ്യമാകുന്ന ജലം അങ്ങനെ യോജിപ്പിച്ചെടുക്കുവാൻ എത്രത്തോളം കഴിയുമെന്നതിനെയും അറിയേണ്ട കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എൻ്റെ മനസ്സിലാക്കലിനും പരിമിതി ഉണ്ടാവാം ആ തലത്തിൽ നോക്കിയാൽ. പക്ഷെ കുട്ടികളോട് പോയി ചോദിച്ചാൽ ഒറ്റയടിക്ക് H2O ജലം ഇതാണ് എന്നുള്ള കാര്യം സംശയരഹിതമായി അവർ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. നാളെ ഇത് ശുദ്ധജലത്തിൻ്റെ ഘടകമല്ലെന്നും ജലത്തിലെ ചില മാലിന്യങ്ങളിൽ ഇലക്ട്രോളിസിസ് വിധേയമാകുമ്പോൾ ചില ഘടകങ്ങൾ വേർപിരിഞ്ഞു പോകുന്നുണ്ടെന്നും അതാണ് ഈ ശുദ്ധജലത്തിൻ്റെ ഉത്തമമായ ഘടകമെന്നുമൊക്കെ നാളെ ഒരു ശാസ്ത്രകാരൻ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നാൽ അതുവരെ മാത്രമായി ഈ സാധനം നിലനിൽക്കുന്നത്. അതാണ് നമുക്ക് ഇമ്പോർട്ടൻസ്. നമ്മൾ ആ പോയിന്റാണ് കെമിസ്ട്രി വെച്ച് പഠിച്ചാൽ അല്പം കൂടെ നമ്മളെ ദുരൂഹതയിലെത്തിക്കുന്ന ഒരു സാധനം. പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ചിന്താശേഷിയോടുകൂടിയാണ് ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നതെങ്കിൽ പലപ്പോഴും ശാസ്ത്രം അവനെ വല്ലാതെ കുത്തി നോക്കി. ഒരു പരീക്ഷ എഴുതാനോ ജോലിക്ക് വേണ്ടിയോ ആണ് പഠിക്കുന്നത് എന്ന് ആദ്യം തന്നെ അച്ഛനമ്മമാർ തീരുമാനിക്കുകയും അത് കുട്ടി ഉൾക്കൊള്ളുകയും ക്ലാസ്സിൽ നിന്ന് പഠിച്ച് പരീക്ഷ എഴുതിയാൽ മാത്രമാണ് ആ തൊഴിൽ കിട്ടുന്നതെന്ന് തീരുമാനിക്കുകയും ആ തൊഴിലിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ഉണ്ടും ഉറങ്ങിയും കുടിച്ചും ഇണചേർന്നും ജീവിക്കലിന് അപ്പുറമൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് പ്രശ്നങ്ങളില്ല. മനസ്സിലാവുന്നുണ്ടോ? മറിച്ച് ആ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ഈ കേൾക്കുന്ന കാര്യങ്ങൾ ഒരു ദിശയിൽ പറയുന്ന അടിസ്ഥാന സിദ്ധാന്തങ്ങളെ വെല്ലുന്നു എന്ന് തോന്നിയാൽ ഇവൻ്റെ മസ്തിഷ്കം അസ്വതന്ത്രമാവും, അസ്വസ്ഥവുമാവും, അതിന് പിടിയിൽപ്പെട്ടുപോകും. ഇത് വിഘടിപ്പിച്ച് കിട്ടുന്നത് ഹൈഡ്രജനാണെന്നും ഓക്സിജനാണെന്നും അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ ഇവൻ്റെ ചിന്ത പഠിപ്പിച്ചതിനപ്പുറത്തേക്ക് കിടക്കാൻ ത്രാണിയുള്ളതാണെങ്കിൽ, ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന ഒരു ജ്വലന സഹായിയായ ഇന്ധനമാണ്. ഹൈഡ്രജൻ ജ്വലനകാരിയായ കത്തുന്ന ഒരു ഇന്ധന സ്വഭാവമുള്ള വാതകമാണ്. കത്തുന്ന വാതകമായ ഹൈഡ്രജൻ രണ്ടു ഭാഗവും കത്താൻ സഹായിക്കുന്ന ഇന്ധനമായ ഓക്സിജൻ ഒരു ഭാഗവും ചേരുമ്പോൾ ഈ ഇന്ധനം കത്തിത്തീരുക എന്നതിന് പകരം കെടുത്താൻ സഹായിക്കുന്ന ജലമുണ്ടാകുന്നു എന്ന പ്രഹേളിക ശാസ്ത്രത്തിൻ്റെ യുക്തികളെ ഉല്ലംഘിക്കുന്നതാണ് സൈദ്ധാന്തികമായി. ഇതൊരു ക്ലാസ് റൂമിലിരുന്ന് പഠിപ്പിക്കുമ്പോഴെങ്ങാനും ഒരു വിദ്യാർത്ഥി ചിന്തിച്ച് പോയാൽ അവൻ ആ പണം ഉണ്ടാക്കാൻ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഇടയിൽ ഒരു ഭ്രാന്തൻ മാത്രമാണ്. പലപ്പോഴും അവൻ്റെ സ്ഥാനം ക്ലാസ് റൂമിന് വെളിയിൽ വരിക്കും. കാരണം അധ്യാപകന് ആ അന്വേഷണ ബുദ്ധിയുള്ള വിദ്യാർത്ഥി നിത്യശത്രുവാണ്. തൻ്റെ തൊഴിൽ ഭംഗിയായി കൊണ്ടുപോകാൻ താൻ കാണാതെ പഠിച്ചു വെച്ചിടത്തോളമോ താൻ ഗൈഡിൽ നോക്കി ഉൾക്കൊണ്ടിടത്തോളമോ പഠിപ്പിക്കാൻ വന്നിരിക്കുമ്പോൾ തന്നെ അതിക്രമിക്കാൻ പോകുന്ന ഒരു വിദ്യാർത്ഥി തീർച്ചയായും ആ പെരുന്തച്ഛന് ഉൾക്കൊള്ളാവുന്ന വിദ്യാർത്ഥിയല്ല. കെമിസ്ട്രി നമ്മളെ ഇവിടെ കൊണ്ടേ എത്തിക്കുന്നത്. ഇതിനേക്കാൾ സങ്കീർണങ്ങളും ഇതിനേക്കാൾ സമുജ്വലങ്ങളുമായ കാര്യങ്ങൾ ഒട്ടേറെ കെമിസ്ട്രിയിൽ പിന്നെയുമുണ്ട്.
രസതന്ത്രത്തിൻ്റെ അന്തരാളങ്ങളിലൂടെ നാം കടന്നു പോകുമെങ്കിൽ രസതന്ത്രം ദുരൂഹതയുടെ അനേകായിരം പടവുകളിൽ നമ്മളെ പിടിച്ചു നിർത്തും. രസതന്ത്രം ഉപയോഗിച്ചുള്ള ഒട്ടേറെ അത്ഭുതങ്ങളുടെ ലോകം തന്നെ ഉണ്ടാവും. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറഞ്ഞ് കാര്യം പറഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് കടക്കാമെന്ന് വെച്ചാൽ, അപ്പോൾ ഈ ഉദാഹരണത്തിന് അതേതാണ്ട് മനസ്സിലായി. അടുത്തതായി നോക്കിയാൽ രസതന്ത്രം ഊർജ്ജതന്ത്രം എന്നതിനേക്കാൾ സങ്കീർണമാണ് ജീവശാസ്ത്രം. ജൈവഘടന പഠിക്കും തോറും നമ്മെ വല്ലാതെ വിഷമിപ്പിക്കുന്ന, നമുക്ക് പിന്നീട് ഇത് വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുണ്ടെങ്കിലും ഒരു സൂചന മാത്രം തരാം. നമ്മള് ഒരു സസ്യശാസ്ത്രത്തെ എടുത്ത് പഠിച്ചാൽ പ്രാചീന മനുഷ്യർ സസ്യങ്ങളെ ആശ്രയിച്ചാണ് ജീവിച്ചത്. ഒട്ടേറെ ആയുർദൈർഘ്യമുള്ള ജന്തുക്കൾ സസ്യങ്ങളെ മാത്രം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ആന ഏതാണ്ട് മനുഷ്യ ആയുസ്സിനോളമൊക്കെ ആയുസ്സുള്ളതാണ്. അവയൊക്കെ സസ്യ ജീവിതത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവയാണ്. എന്നാൽ മാംസത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികൾ വേറെയുണ്ട്. ഈ സസ്യങ്ങളിൽ ഉള്ള ഘടനാ വൈചിത്ര്യങ്ങൾ എടുത്താൽ സസ്യശരീരത്തിൽ, മനുഷ്യ ശരീരത്തിൽ, ജന്തു ശരീരത്തിലെല്ലാം പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഘടകങ്ങളും ഉണ്ട്. അതായത് മറ്റൊരു ബ്രഹ്മാണ്ഡമാണ് ഈ ശരീരമല്ല. അവ എത്ര കൃത്യമായ അനുപാതത്തിൽ ചേർത്തിരിക്കുന്നു എന്നത് അത്ഭുതം ഉണ്ടാക്കുന്നതാണ്. ഭൂമിയുടെ അംശം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ കാണുന്ന എല്ലാ രാസ ഊർജ ഘടകങ്ങളുടെയും അംശം, അതാ ഭൂമി. ഗന്ധപതിയായ ഭൂമിയിൽ ഏറ്റവും ഉള്ളിൽ ആഴത്തിൽ പെട്രോൾ ഉൾപ്പെടെയുള്ള, അതായത് ക്രൂഡ് ഓയിൽ ഉൾപ്പെടെയുള്ള പദാർത്ഥങ്ങളുണ്ട്. അതിന് മുകളിൽ മെറ്റലുകളും മിനറലുകളും ഉണ്ട്. അനേകതരം പരിണാമങ്ങൾക്ക് വിധേയങ്ങളാകുന്ന മിനറലുകൾ ഭൂമിയിലുണ്ട്. ഒരു ഭൂമി സമഗ്രയായി ആരോഗ്യപൂർവകമായിരിക്കുന്നത് പ്രകൃതിയാ അവയോരോന്നും ഓരോ സ്റ്റേജിൽ വളർന്നു നിൽക്കുമ്പോൾ ഭൂമിക്ക് പ്രായവുമുണ്ട്, ഭൂമിക്ക് മൃത്യുവുമുണ്ട്. അത്ഭുതപ്പെടുത്തുന്നതാണ് സംശയം. കാരണം നിങ്ങളൊരു പറമ്പ് കിളയ്ക്കുമ്പോൾ മണ്ണ് മാത്രമേ ഉള്ളൂ. അതെ. മറ്റൊരു പറമ്പിലെത്തുമ്പോൾ ആറടിയോ ഏഴടിയോ മണ്ണ് കിളച്ചു കഴിയുമ്പോൾ ലാറ്ററേറ്റ് സോയിലായിട്ട് മാറുകയാണ്. അതായത് വെട്ടുകല്ലുള്ള മണ്ണായിട്ട് മാറുകയാണ്. ഇപ്പോൾ ഉറയ്ക്കാത്ത കാഠിന്യം കുറഞ്ഞ വെട്ടുകല്ലാണ് കാണുന്നത്. പഴമക്കാരോട് ചോദിച്ചാൽ അവിടെ ഭൂമി മൂത്തു തുടങ്ങിയെന്ന് പറയും. മനസ്സിലായി. ഭൂമി അതിൻ്റെ ശൈശവത്തിൽ നിന്ന്, ബാല്യത്തിൽ നിന്ന് കൗമാരാദികളിലേക്ക് കടന്നു എന്നവർ പറയും. പ്രാചീനർ പറയുക ഈ കല്ല് പ്രായം കൂടി വരുന്നത് കൊണ്ട് ഇതിന് കാഠിന്യം കൂടുന്നു എന്നാണ്. ഇത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ തവളക്കണ്ണൻ കല്ല് തവളയുടെ കണ്ണുപോലെ, ചീങ്കണ്ണിയുടെ കണ്ണുപോലെ, ചീങ്കണ്ണിയുടെ പുറം പോലെ, ചീങ്കണ്ണി പറ കേട്ടിട്ടുണ്ടാവും ഈ പദങ്ങൾ. നല്ല കറുപ്പ് നിറത്തിൽ ചീങ്കണ്ണിയുടെ പുറം പോലെ ഇറഗുലർ ഷേപ്പിൽ വളരെ ഇതായിട്ടൊക്കെ കിടക്കും, കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരം കല്ലായിട്ട് മാറും. ഈ കല്ല് കുറച്ചുകൂടി പ്രായം കൂടിയാൽ
മട്ടിക്കല്ലുകളായി മാറും. കറുത്ത വെള്ളമട്ടി, കറുത്ത മട്ടി ഒക്കെ ആയിട്ട് മാറും. ഇത് പരിണാമമാണെന്നാണ് പ്രാചീനരുടെ വാദം. ജീവൻ്റെ തന്നെ പരിണാമമാണെന്നാണ് അവരുടെ വാദം. ഇത് കഴിഞ്ഞാൽ ഇത് കരിങ്കല്ലായി മാറും. മട്ടി കഴിഞ്ഞാൽ മട്ടിയിലൊക്കെ ജലസ്രോതസ്സുകളുണ്ടാവും. കരിങ്കൽപ്പാറയിലൂടെ അതിനകത്തൂടെ ജലം കിനിഞ്ഞിറങ്ങും. അത് കഴിഞ്ഞാൽ ഇത് കരിങ്കല്ലായി കഴിഞ്ഞാൽ അടുത്തത് പല തലത്തിലുള്ള ഗ്രാനൈറ്റുകളായി ഫോം ചെയ്യും. കാഠിന്യം വളരെ കൂടിയിട്ട് പല നിറങ്ങളുള്ള, പല ഭാവങ്ങളുള്ള ഗ്രാനൈറ്റ് ആയിട്ട് മാറും. മനസ്സിലായി? മനസ്സിലായി സ്വാമിജി. അത് കഴിഞ്ഞാൽ ഇതിന് വാർദ്ധക്യം വരാൻ തുടങ്ങുമ്പോൾ ബാല്യമെന്ന പോലെ ഇത് ശിഥിലമാകാൻ തുടങ്ങും. അപ്പോൾ ഇതിൽ കാൽസ്യമായി ഇത് പരിണമിക്കാൻ തുടങ്ങും പതുക്കെ. ഇതിനിടയിൽ കാർബണിക സംയുക്തങ്ങളുടെ അനേക മേഖലകളിലൂടെ ഇത് കടന്നുപോകും. വജ്രം, വൈഡൂര്യം എന്നൊക്കെ പറയുന്നവ ഇതിൻ്റെ പരിണാമത്തിൻ്റെ ഘട്ടങ്ങളാണ്. ഭാഗികമായോ പൂർണ്ണമായോ ഉള്ള ഇങ്ങനെ ഇങ്ങനെ അടുപ്പിച്ച് ഇതുവരെ കേട്ടിട്ടില്ല. ഇത് അതിൻ്റെ തലം കടന്ന് കാൽസ്യം സ്റ്റോണുകളാവുമ്പോൾ മാർബിളും മറ്റുമാവും. ഇപ്പോൾ പ്രാചീനരുടെ വിശ്വാസപ്രകാരം ശൈശവസഹജമായ മണ്ണ് വീടിൻ്റെ നിഷ്കളങ്കത നിലനിർത്തുന്നതിനും സാമൂഹികമായ നന്മ നിലനിർത്തുന്നതിനും ഉത്തമമായതുകൊണ്ട് മൺചുമരുകളും മൺകലങ്ങളും മണ്ണോടൊപ്പമുള്ള ജീവിതവും മണ്ണിൽ പണിയെടുക്കുന്നതും മണ്ണുകൊണ്ടുണ്ടാക്കുന്നതും മാനവകോശങ്ങളുടെ വരെ ജൈവകോശങ്ങളുടെ മുഴുവൻ ശൈശവസഹജമായ നിഷ്കളങ്കതയ്ക്കും ശൈശവത്തെ തന്നെ നിലനിർത്തുന്നതിനും ഉത്തമമാണെന്നുള്ള ഒരു സങ്കല്പമോ വിശ്വാസമോ ശാസ്ത്രമോ ഏതെന്ന് ഞാൻ കൃത്യമായി പറയുന്നില്ല. കാരണം ഞാനൊരു അഭിപ്രായം പറഞ്ഞു കുറേ ആളുകളെ അതിലേക്ക് കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ ചിന്തയ്ക്ക് വിഷയീഭവിക്കുമെങ്കിൽ ഈ സങ്കല്പത്തിലാണ് പ്രാചീനൻ വീടുകൾക്ക് മൺചുമരുകൾ ഉണ്ടാക്കിയതും തറ മണ്ണായി നിലനിർത്തി മെഴുകിയതും അല്ലെങ്കിൽ മണ്ണ് ചുട്ട ഓടുകൾ തന്നെ പാകിയതും മണ്ണുകൊണ്ടുള്ള ഓടുകൾ കൊണ്ട് മേഞ്ഞതും. കാൽസ്യം സ്റ്റോണിലെത്തുമ്പോൾ വാർദ്ധക്യം വന്ന സിമൻ്റ് തലയ്ക്ക് മുകളിലും വാർദ്ധക്യമാർന്ന സിമൻ്റ് താഴെയും വാർദ്ധക്യം വന്ന മാർബിൾ പാകിക്കഴിയുമ്പോൾ കോശവാർദ്ധക്യമുണ്ടാക്കുന്ന അനേകായിരം രോഗങ്ങൾക്ക് കാരണമാകുന്നു എന്ന് തന്നെയാണ് പ്രാചീനന്റെ സങ്കല്പനങ്ങൾ. ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് സ്വാമിജി. ഒരു സ്റ്റാറ്റിസ്റ്റിക്കലായ പഠനവും നടത്തി നോക്കാം. ഈ രണ്ട് തലത്തിലുള്ള ജീവിത രീതിയും തമ്മിൽ എന്തെല്ലാം വ്യത്യാസമുണ്ട്, എത്രത്തോളം ആതുരത്വം ആധുനികർക്ക് വരുന്നുണ്ട്, ഇതൊക്കെ പഠിച്ചു നോക്കാവുന്നതാണ്. ഭൂമിയായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇതിനെ അങ്ങനെ ഒരു പഠനം നടത്തിയിട്ട് ഭൂമിയുടെ ജീവനും ഭൂമിയുടെ ചരിത്ര പശ്ചാത്തലവും ഭൂമിയുടെ വികാസ പരിണാമങ്ങളും ഉൾക്കൊള്ളാവുന്നതാണ്. അപ്പോൾ ജൈവഘടനയെ പഠിക്കാൻ പോകുമ്പോൾ, ജീവശാസ്ത്രത്തെ, ബയോളജിയെ പഠിക്കാൻ പോകുമ്പോൾ ജീവനുള്ള സസ്യങ്ങളും ജീവനുള്ള മനുഷ്യരും ജീവനുള്ള മൃഗങ്ങളും അധിവസിക്കുന്ന ഭൂമിയുടെ ജീവനിൽ നിന്ന് തുടങ്ങാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. ആ ജൈവഘടനയിൽ ഭൂമിയിൽ മുളച്ചു വരുന്ന, മണ്ണിനോട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന സസ്യങ്ങൾ, മേൽമണ്ണിൽ മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നതും പാറകളാകുമ്പോഴേക്ക് ആ ജീവൻ്റെ തുടിപ്പുകൾ നഷ്ടപ്പെടുന്നതും വൻമരങ്ങൾക്ക് മാത്രം വെട്ടുകല്ലിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നതുമായ ജീവ തലമുണ്ട്. മനസ്സിലായി? വൻമരങ്ങളും മറ്റും കുറച്ചുകൂടെ പിടിച്ചു നിൽക്കാൻ ശേഷി വന്നവയാണ്. അങ്ങനെയാവുമ്പോൾ മണ്ണ് എന്ന് പറയുന്നതിൽ
വരുന്ന സസ്യജാലങ്ങൾ മൊത്തം ജൈവഘടനയുടെ ശൈശവ പ്രകൃതികളായ എണ്ണിപ്പോരുന്നത്. അപ്പൊ നമ്മൾ മണ്ണിനെ പറ്റി പറഞ്ഞ പോലെ സസ്യങ്ങളെ അവലംബിച്ച് ആഹാരവും ഔഷധവും കഴിക്കുന്നുവെങ്കിൽ, ഔഷധം സസ്യങ്ങൾ, ആഹാരം സസ്യങ്ങൾ, മനസ്സിലായി, അങ്ങനെയുള്ളവരുടെ കോശങ്ങൾക്ക് ശൈശവം നിലനിൽക്കുന്നു, നിഷ്കളങ്കത നിലനിൽക്കുന്നു എന്നൊരു പഠനമുണ്ട് പ്രാചീനർക്ക്. അത് അവിടെ നിന്ന് അടുത്തത് സസ്യം പരിണമിക്കുമ്പോഴാണ് ജന്തുക്കൾ ഉണ്ടാകുന്നത്. ലോകത്തിന് വേണ്ടുന്ന പ്രാണവായുവും ലോകത്തിനാവശ്യമായ സ്റ്റാർച്ചും അന്നജവും പൂർണ്ണമായി നൽകുന്നത് സസ്യങ്ങളാണ്. അതെ, അന്നം ആദ്യമായി തന്നിലുണ്ടാക്കി പരിണമിപ്പിച്ച് നിൽക്കുന്ന സസ്യത്തെ ഉപജീവിച്ചാണ് ജീവൻ മുന്നോട്ട് പുരോഗമിക്കുന്നത് മുഴുവൻ. അതുകൊണ്ട് ആ അർത്ഥത്തിലും സസ്യം ജീവന്റെ തുടിപ്പിന്റെ ശൈശവഘട്ടമാണ്. ലോകത്തിൽ ജീവന്റെ തുടിപ്പ് ആദ്യമായി ഉണ്ടാകുന്നത് സൂര്യന്റെ ഊർജത്തെ ജീവസ്രോതസ്സായി പരിണമിപ്പിക്കുവാൻ ശക്തിയുള്ളത് സസ്യങ്ങളുടെ ഇലകളിലാണ്. ശരിയാണ്, കാരണം ജീവൻ നിലനിൽക്കണമെങ്കിൽ സ്റ്റാർച്ച് വേണം. ഇപ്പൊ ജലവും സൂര്യനും ചന്ദ്രനും അഗ്നിയും ഇതിന്റെ ഘടകമാണ്. അവരതിനെ പറയുക സോമൻ, സൂര്യൻ, അനലൻ. ഇത് മൂന്നും മതി. സോമൻ ജലാത്മകമാണ്. ഇതിനെ ആസ്പദമാക്കി ഒരു ചിന്ത തന്നെ അവർക്കുണ്ട്. ഇപ്പോൾ ജീവശാസ്ത്രത്തിലേക്ക് കടന്നാലും വളരെ സങ്കീർണമായത് ഈ സസ്യങ്ങൾ ശൈശവം, ജന്തുക്കൾ കൗമാരം, ജാന്തവങ്ങളായ ആഹാരങ്ങളും ഔഷധങ്ങളും കൂടുതൽ ചെല്ലുമ്പോൾ കൗമാരപ്രകൃതം കൂടുകയും മാരൻ കുമാർഗത്തിലാവുകയും എൻഡോക്രൈൻ ഗ്ലാൻഡുകളിൽ വൈകാരിക തൃഷ്ണകൾ കൂടുകയും നേരത്തെ കൂട്ടി ബ്രസ്റ്റ് വളരുക പെൺകുട്ടികൾക്ക്, നേരത്തെ കൂട്ടി ആർത്തവം ഉണ്ടാവുക പെൺകുട്ടികൾക്ക്, വളരെ ചെറുപ്പത്തിൽ തന്നെ ആൺകുട്ടികൾക്ക് ബീജശേഷി ഉണ്ടാവുക, ഇതെല്ലാം വരുന്നു എന്നാണ് പ്രാചീനൻ പറഞ്ഞതും അതുകൊണ്ടാണ് ശ്രദ്ധിക്കണമെന്ന് അവർ തീരുമാനിച്ചത്. സാധ്യത വളരെ കൂടുതലാണ് സ്വാമിജി. അപ്പൊ ജന്തുക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് കൗമാരത്തിന്റെ ഘട്ടമാണ്. പക്ഷേ ഔഷധമായി പ്രയോഗിക്കുമ്പോൾ സസ്യ ഔഷധങ്ങളെക്കാൾ ജാന്തവ ഔഷധങ്ങൾ ക്ഷിപ്രഫലദായികളാണ് രോഗം പോകുന്നതിൽ. അത് ഇതിൻ്റെ ഈ കൗമാരത്തിലായതുകൊണ്ട് എൻഡോക്രൈൻ ഗ്ലാൻഡുകളെ പെട്ടെന്ന് തുലിപ്പിക്കുകയാൽ അഡ്രിനാലിൽ ഒരു ഷൂട്ടപ്പ് ഉണ്ടാവും. അവിടെ നിന്ന് അടുത്തതാണ് മിനറൽസ് ആൻഡ് മെറ്റൽസ്. അവ ജീവന്റെ യൗവന രംഗമാണ്. രോഗ തലങ്ങളിൽ ചികിത്സയിൽ ക്ഷിപ്രഫലദായികളാണ്, പക്ഷെ കോശങ്ങളെ യൗവനത്തിലേക്ക് എത്തിക്കുന്നവയാണ്. അതിനേക്കാൾ സങ്കീർണമാണ് കൃതക പദാർത്ഥങ്ങൾ. കൃതക പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് സിന്തറ്റിക്സ്, കൃത്രിമ വസ്തുക്കൾ. പെട്രോളും പെട്രോളിയം ഉൽപ്പന്നങ്ങളും പെട്രോൾ ഉൽപ്പന്നങ്ങൾ ഭൂമിയിൽ നിന്നെടുത്ത് അവ കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങൾ, മൺപാത്രങ്ങൾ ഭൂമിയിൽ ഉപയോഗിച്ചിടത്തു നിന്ന് സ്റ്റീലും അലുമിനിയവും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ രോഗങ്ങളുടെ എണ്ണം കൂടി വരികയും സ്റ്റീലും അലുമിനിയവുമായ പാത്രങ്ങളോടുള്ള പ്രതിബദ്ധത വിട്ട് മെലാമിൻ പാത്രങ്ങളും പ്ലാസ്റ്റിക് പാത്രങ്ങളും ലിനൻ പാത്രങ്ങളും ഒക്കെ ഇന്ന് രംഗത്തെത്തി കഴിഞ്ഞു. മനസ്സിലായി. പെറ്റ് ബോട്ടിലുകളും
അപ്പോൾ അവ പാത്രങ്ങളായി ഉപയോഗിക്കുക. എന്തിന് ഉള്ളി വാങ്ങിക്കണം, എന്തിന് മുളക് വാങ്ങിക്കണം, എന്തിന് പാല് പശുവിൻ്റെ വാങ്ങിക്കണം, പാല് പെട്രോളിയത്തിൽ നിന്നെടുത്ത സിന്തറ്റിക് പാലും പെട്രോളിയത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത മഞ്ഞളിൻ്റെ സത്തും മനസ്സിലായില്ല. കുർക്കുമിൻ എസൻസ് ഓർഗാനിക് കെമിസ്ട്രി ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത വാനില എസൻസും മുളകിൻ്റെ സത്തും എല്ലാം ഇന്ന് മാർക്കറ്റിൽ ഇഷ്ടം പോലെയാണ്. അറിയുമോ എന്നറിയില്ല. അതെ സ്വാമിജി. ഒട്ടേറെ പ്രിസർവേറ്റീവുകൾ വേറെയും സിന്തറ്റിക്. ആധുനിക വൈദ്യശാസ്ത്രം വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒട്ടെല്ലാ മരുന്നുകളും തന്നെ ഈ അടുത്ത കാലത്തായി ബഹുരാഷ്ട്ര കമ്പനികൾ ഇറക്കുന്ന അവരുടെ R&D വളരെ നിർണായകങ്ങളായ ഓർഗാനിക് കെമിസ്ട്രിയിലെ പരീക്ഷണങ്ങൾക്ക് ശേഷം ഒരു സസ്യത്തിൻ്റെ ആയാലും ജന്തുവിൻ്റെ ആയാലും ഉണ്ടാക്കാവുന്ന ഘടകം എടുത്ത് അതിൻ്റെ ആക്റ്റീവ് പ്രിൻസിപ്പിൾ വേർതിരിച്ചെടുത്തു, അതിനെ അവലംബിച്ചൊരു ഔഷധം ഉണ്ടാക്കുമ്പോൾ അതിന് സമാന്തരമായി ഈ ഓർഗാനിക് കോമ്പൗണ്ട് പെട്രോളിയം തലത്തിൽ നിന്ന് സിന്തറ്റിക് തലത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുകയാണ്. ഇതാണ് ഇന്ന് ഔഷധമായി വരുന്നത്. രോഗത്തിന് ഔഷധമായി ഒരു കോശത്തിലേക്ക് കടത്തിവിടുമ്പോൾ സൈറ്റോളജിക്കലായി കോശത്തിന് വരുന്ന പരിണാമം പഠിക്കുമെങ്കിൽ അകാല വാർദ്ധക്യം ഈ മരുന്നുകൾ നമ്മളിൽ ഉണ്ടാക്കും. ആ അകാല വാർദ്ധക്യത്തെയാണ് നമ്മൾ ഇന്ന് ക്യാൻസർ എന്ന് വിളിക്കുന്നത്. അതൊരു രോഗമല്ല, പ്രായമെത്തുന്നതിന് മുമ്പ് ജീവിതം മതിയായി നിങ്ങളുടെ കോശം തിരിച്ചു മടങ്ങാൻ നിർബന്ധപൂർവം നിങ്ങൾക്ക് തരുന്ന വാർദ്ധക്യമാണ് ക്യാൻസർ. ഇത് ഭയപ്പെടുത്തുന്ന അറിവാണ് സ്വാമിജി. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ സ്വഭാവത്തിൽ, നിങ്ങളുടെ പെരുമാറ്റത്തിൽ, നിങ്ങളുടെ ആഹാരത്തിൽ, നിങ്ങളുടെ ആയോധന വിദ്യയിൽ, നിങ്ങളുടെ ഇടപാടുകളിലെല്ലാം ഈ വാർദ്ധക്യ സഹജമായ തലങ്ങൾ രൂപാന്തരപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ജീവശാസ്ത്രത്തിൻ്റെ മേഖലയിലെ വളരെ സങ്കീർണ്ണത ഉൾക്കൊള്ളുന്ന ഭാഗമായിരുന്നു.